വാക്കിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, നിത്യഹരിത നായകൻ, ആ വാക്കും ഈ സിനിമയായിട്ട് ബന്ധമുണ്ടെന്നേ ഉള്ളൂ. പ്രേം നസീർ സാറായിട്ട് ഇതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല, അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിത്യഹരിത നായകൻ എന്ന് പറയുന്ന വാക്കിനൊരു അർത്ഥമുണ്ടല്ലോ, ആ അർത്ഥം ഈ സിനിമയുടെ ടൈറ്റിലായിട്ട് വളരെ മാച്ചിങ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ. എന്നോട് ഇതിൻ്റെ ഡയറക്ടർ ബിനിച്ചേട്ടൻ നിത്യഹരിത നായകൻ എന്നാണ് നമ്മൾ ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ശരിയാണല്ലോ, നമ്മൾ എന്തുകൊണ്ട് ഈ ടൈറ്റിൽ ഇതുവരെ ആരും യൂസ് ചെയ്തില്ല, ഇത്രയും മനോഹരമായൊരു വാക്ക് ഇതുവരെ ആരും ടൈറ്റിലായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത് പെട്ടെന്ന് എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഈ സിനിമയ്ക്ക് അത് വളരെ യോജിച്ച ടൈറ്റിലുമാണ്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, നിത്യ എന്ന് പറയുന്ന കുട്ടിയിലാണ് ഇയാളുടെ പ്രണയം തുടങ്ങുന്നത്, ഒടുവിൽ അത് ഹരിതയിൽ ചെന്ന് അവസാനിക്കും. അങ്ങനൊരു വ്യാഖ്യാനം വേണമെങ്കിൽ കൊടുക്കാം. സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ വേറൊരു വെർഷൻ നമുക്ക് കിട്ടും. ഇത് കോട്ടയത്തെ ഒരു ഉൾഗ്രാമത്തിലുള്ള സജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ ഒരു നാല് കാലഘട്ടങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പക്ഷെ അത് സജിയുടെ മാത്രം ജീവിതമല്ല, ഓരോ മലയാളിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ബാല്യകാലവും കൗമാരവും യൗവനമൊക്കെ നമുക്ക് ഈ സിനിമയിലെ സജിയുടെ ജീവിതത്തിലൂടെ കാണാൻ പറ്റും. ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ടുള്ള കഥ പറച്ചിലാണ് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്ത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തുടങ്ങി. അതുതന്നെയായിരിക്കും എനിക്ക് തോന്നുന്ന ധർമ്മേട്ടനെയും ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കാമെന്ന് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം അതായിരിക്കും. ചിലപ്പോൾ ഇത് വേറൊരു പശ്ചാത്തലമാണ്, മുമ്പ് ചെയ്ത പോലത്തെ ഇതല്ല. ഭയങ്കര രസകരമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങിലും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് മുഴുവൻ അരച്ച് ഇലക്കി കുടിച്ച ആളാണ് ഇതിൻ്റെ ഡയറക്ടർ. ബിൻഡാജായിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ല പുള്ളി. ഈ നാല് കാലഘട്ടവും ഭയങ്കര പെർഫെക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തതൊക്കെ. അല്ലാതെ എന്താ സംഭവിച്ചാൽ, കട്ടപ്പന കഴിഞ്ഞപ്പോൾ ധർമ്മേട്ടനെ എന്നെയും കോമ്പിനേഷൻ വെച്ചിട്ട് ഒരുപാട് പേര് സ്ക്രിപ്റ്റ് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളെന്നാൽ ഒന്നും അങ്ങോട്ട് കൈ കൊടുത്തിട്ടും ഇല്ലായിരുന്നു. ആ സമയത്ത് ധർമ്മേട്ടൻ വിളിച്ച് പറഞ്ഞത്, എടാ ഒരെണ്ണം കേട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നീയും കൂടി ഓക്കെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വരെ റെഡിയാണ്, അത്ര എനിക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്നാൽ കേൾക്കാം. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനും തീരുമാനിച്ചു. അത് ധർമ്മേട്ടൻ്റെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം പടമാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പടമൊക്കെ നമ്മുടെ സ്വന്തം പടം തന്നെയാണ്. ഈ ധർമ്മേട്ടൻ ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നിരക്ക് പുള്ളിയുടെ ഉണ്ടായൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പുള്ളി പറഞ്ഞ് പുള്ളിയൊരു ഭക്ഷണപ്രിയനാണ്. അപ്പോൾ ക്യാമറ ഒരു ദിവസം ഇപ്പോൾ എത്താൻ വൈകിയാൽ പോലും കുഴപ്പമില്ല, ഭക്ഷണം കറക്റ്റായിട്ട് എല്ലാവർക്കും കിട്ടിയിരിക്കും. ഇതാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസറുടെ മെയിൻ മാനദണ്ഡം. അതായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു സെറ്റിൽ. അത് അതിസുന്ദരിമാരായ നാല് നായികമാർ ഈ കഥയ്ക്ക് ആവശ്യമാണ്. അങ്ങനെ വന്നാണ്. അല്ലാണ്ട് ഞാൻ ഇൻ്റർവ്യൂവിൽ എല്ലാവരും എന്നോട് ചോദിക്കുക, നാല് നായികമാരുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാനെന്തോ പറഞ്ഞ് നിർബന്ധിച്ച് നാല് നായികമാരാക്കിയ പോലെയാണ്. അങ്ങനെയല്ല, ഈ കഥ അങ്ങനെയാണ് ഗംഭീരമായിരുന്നു. നമുക്ക് എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകാവുന്ന സെറ്റാണ് അവിടെ. നമുക്ക് പേടിക്കുന്ന തരത്തിൽ ആരുമില്ല, എല്ലാം നമ്മുടെ കൂട്ടുകാരെ പോലത്തെ ആൾക്കാരാണ്. ഡയറക്ടറാണെങ്കിലും ശരി, റൈറ്ററാണെങ്കിലും ശരി, പ്രൊഡ്യൂസറാണെങ്കിലും ശരി, ധർമ്മേട്ടരാണല്ലോ, പിന്നെ കൂടെ അഭിനയിക്കുന്നവരെല്ലാവരും നമ്മളെ കൂട്ടുകാരെ പോലത്തെ ആൾക്കാരാണ്. ഇതിൽ ചെറിയ വേഷങ്ങൾ പോലും അഭിനയിച്ചിരിക്കുന്നതൊക്കെ വളരെ പ്രഗത്ഭരായ ആൾക്കാരാണ്. എന്നാൽ വലിയ താരങ്ങളൊന്നുമല്ല, എന്നാൽ ഉഗ്രൻ ആക്ടേഴ്സാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഇന്ദ്രൻ ചേട്ടനും മഞ്ജു ചേച്ചിയാണ്, മഞ്ജു പിള്ള. അപ്പോൾ അവരുടെ കോമ്പിനേഷനൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. ഞാൻ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹ്യൂമർ സീനൊക്കെ ഇന്ദ്രൻ ചേട്ടൻ്റെയാണ്. അത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പെർഫെക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ എനിക്ക് താടി ഒക്കെ ഉള്ള ഒരു ഗെറ്റപ്പുണ്ട്, താടി കുറഞ്ഞ ഗെറ്റപ്പുണ്ട്, മീശ മാത്രമുള്ള, അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം റിവേഴ്സ് ഓർഡറിലൊക്കെ ചാർട്ട് ചെയ്ത് ഭയങ്കര പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ചാർട്ട് ചെയ്തതും, ഒറ്റ ഷെഡ്യൂളിൽ തന്നെ കംപ്ലീറ്റ് തീർക്കുകയും ചെയ്ത്. പടം കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നും, പക്ഷേ അവിടെ ഇതെങ്ങനെ ഇതെല്ലാം കൂടി സിങ്ക്രണൈസ് ചെയ്തെടുത്തു. അത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഡയറക്ടർ ബിനിച്ചേട്ടനാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ചോദിച്ചാൽ ഞാൻ വെട്ടുപോകും, കാരണം ഓരോ കാലഘട്ടത്തിൽ ഓരോ നായികമാരുണ്ട്. ഈ ഇൻ്റർവ്യൂ ഒക്കെ ഞാനും കണ്ടിട്ട് ഇവളുമാരെന്നെ വിളിച്ച് ചീത്ത വിളിക്കുന്ന ചേട്ടന് കേൾക്കണം, രസകരമായിരുന്നു. എല്ലാം കുറേശ്ശെ കുറേശ്ശേ ഉള്ളൂ, പക്ഷേ ഉള്ളതെല്ലാം ഭയങ്കര എന്താ പറയുക, ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു മൊത്തം ഷൂട്ടിങ്ങും. പാലക്കാടായിരുന്നു, ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു. എന്നാൽ പോലും കുറേ കൂട്ടുകാരും ഇപ്പോൾ സ്കൂൾ കാലഘട്ടം കൊടുക്കുമ്പോൾ കുറേ സ്കൂൾ പിള്ളേരും ഒക്കെ ആയിട്ടാണ് ഫുള്ള് കോമ്പിനേഷൻ. അല്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബേസിലൊക്കെ ഉണ്ട്, നമ്മുടെ ഡയറക്ടർ ബേസിൽ ഒരു ഉഗ്ര ക്യാരക്ടറാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. നല്ല, ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്താണ് ആ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ
കോളേജിൻ്റെ കാലഘട്ടം. അപ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്, കോളേജ് സീനിലും ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരായിട്ടാണ് ഈ ധർമ്മേട്ടനും പ്രസാദ് മുഹമ്മ ബിനു തൃക്കാക്കര അങ്ങനെ ഉള്ള കുറേ ഒരു ഗ്യാങ് ഉണ്ട്. അവരുടെ ആ പോർഷനൊക്കെ ആ രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണം. മൊത്തത്തിൽ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾ. ഹസൻ വണ്ടൂരാണ് മേക്കപ്പ് മാൻ. അപ്പോൾ ഹസനൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി നിന്നിട്ടുണ്ട് കൂടെ. ക്യാമറ പവി കെ പവനാണ്. നമ്മുടെ കട്ടപ്പനയിൽ അസോസിയേറ്റ് ക്യാമറമാനായിരുന്നു പവി. പവി ചേട്ടൻ്റെ വിഷ്വൽസ് എല്ലാം ഫ്രെയിമിംഗ് എല്ലാം ഭയങ്കര ഗംഭീരമാണ്. അത് ആ സോങ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സിനിമയിലുടനീളം ആ ഒരു വിഷ്വൽ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പുള്ളി. ജയശ്രീ, ശിവകാമി, രവീണ, അഖില ഇവരാണ് നാല് നായികമാർ. അപ്പോൾ ഇതെൻ്റെ നായികമായിരുന്നല്ല ഇതിനെ കാണേണ്ടത്. സജി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നാല് പെൺകുട്ടികൾ. അങ്ങനെ നോക്കുമ്പോൾ ആണ് അതിനൊരു രസം. അപ്പോൾ അതിൽ ജയശ്രീയുടെ എപ്പിസോഡ് സ്കൂൾ എപ്പിസോഡാണ്. അതിന് ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ട്. അതിലാണ് എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും കൂടി പാടിയ ആ സോങ്ങും. അത് ഗംഭീര സോങ്ങാണ്. ആ ഏരിയ ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ ഒരു കോളേജ് എപ്പിസോഡാണ് ശിവഗാമിയുടെ ആ കാലഘട്ടം. അത് ഭയങ്കര രസമുള്ള കാലഘട്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാലഘട്ടമാണ്. പിന്നെ രവീണ ആയിട്ടുള്ള അത് കുറച്ചൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടവും അങ്ങനത്തെ കുറച്ച് സീനുകളും. പക്ഷേ എന്താ പറയുക, അതിലാണ് ഈ ക്യാരക്ടറിൻ്റെ ഒരു ജെന്യുവിനായിട്ടുള്ളൊരു ഏരിയ വരുന്നത്. ആ ക്യാരക്ടറിൻ്റെ കൂടെയുള്ള ഇത് ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങൾ പറയുന്നത് അഖിലയുടെ അടുത്താണ്. അപ്പോൾ അതാണ് പടത്തിൻ്റെ തുടക്കവും ഒടുക്കവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ അവിടെയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നാലും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അങ്ങനെ ഒരു പുതിയ ഇതുണ്ടാക്കാൻ എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു ക്ലീൻ ഫാമിലി എൻ്റർടൈനറായിരിക്കും. ഒരു കുടുംബസമേതം പോയാൽ എല്ലാവർക്കും ഒരുമിച്ച് ചിരിച്ച് എൻജോയ് ചെയ്ത് ഒരു നല്ല മെസ്സേജോടുകൂടി ഒരു നല്ല ഫീലോടുകൂടി തിയേറ്ററിൽ നിന്ന് വരാൻ പറ്റുന്ന നല്ല സിനിമയാണ് നിത്യഹരിത നായകൻ. ആ കാര്യം ഉറപ്പാണ്. പിന്നെ അത് കേൾക്കുമ്പോൾ നമുക്ക് ചേട്ടാ ഇത് കൊള്ളാട്ടോ അങ്ങനെ ഒരു ഫീല് തോന്നുമ്പോഴാണ് ചെയ്യാറ്. മീൻസ് എന്നാൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് തോന്നുന്നത് അപ്പോഴാണ്. വേറെ മാനദണ്ഡമൊന്നും അതിൽ ഇല്ല. അത് എന്താ പറയുക, ഇത് നല്ലൊരു കൗണ്ടർ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ ചേട്ടാ എനിക്കൊന്നും ഈ കൗണ്ടർ തോന്നാനി എന്ന് നമുക്ക് തോന്നും. ജയഗോപാൽ എന്ന് പറയുന്ന ചേട്ടനാണ് ഇതിൻ്റെ റൈറ്റർ. ഉഗ്ര റൈറ്ററാണ് പുള്ളി. നല്ല നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പുള്ളി എഴുതി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് നല്ല രസകരമായിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടപ്പോൾ തന്നെ ധർമ്മേട്ടൻ ചാടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. നമ്മൾ നടനാവാൻ വേണ്ടിയിട്ടാണ് ഞാനും ബിബിനും ഇറങ്ങി തിരിച്ചതും. അതായിരുന്നു നമ്മുടെ അൾട്ടിമേറ്റ് ആഗ്രഹം. ഞങ്ങളെ നടന്മാരാക്കാം, നായകന്മാരായിട്ട് അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ എഴുതിയത്, സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ നടനാവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ. ഷാഫി സാറിൻ്റെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങൾ എഴുതുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഒരു യമണ്ടൽ പ്രേമകഥ എഴുതി കുറച്ചായപ്പോൾ തന്നെ ദുൽഖർ ആക്കാം എന്ന് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ പുള്ളി ഇത് കേട്ട് ഓക്കെ പറയണമല്ലോ. പുള്ളി കേട്ടു കേട്ടു പുള്ളി ഭയങ്കരമായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്തു. പുള്ളി ചെറിയ കാര്യം മതി, നന്നായിട്ട് ചിരിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ. പുള്ളി ഭയങ്കരമായിട്ട് ചിരിച്ച് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഹാപ്പിയായി ഞാനും ബെബിനും. എല്ലാം ചിരി കഴിഞ്ഞിട്ട് പുള്ളി പറയാം, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാതെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയും. ചേട്ടാ ഇതെന്താ നിർത്തി. അപ്പം എന്ന് വെച്ചാൽ പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഭയങ്കര പ്ലേ ഉള്ളൊരു ക്യാരക്ടറാണ്. പക്കാ ലോക്കൽ അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ അത് ഞങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ട് പുള്ളി അതിഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് സിനിമയിൽ. പുള്ളി പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ എല്ലാവരുടെയും കിട്ടിയേക്കുന്ന ഒരു ബ്ലെൻഡാണ് ബിനുചാരൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു ആക്ഷൻ മൂഡോ അതൊന്നുമല്ല ഈ സിനിമ, വേറൊരു മൂഡാണ്. ഈ രണ്ടും പറയാൻ പറ്റില്ലല്ലോ. പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാശൊന്നും ഇല്ല കയ്യിൽ. പക്ഷേ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊന്നുമല്ല ഇതുവരെ കാര്യങ്ങൾ പോയത്. ഇനി അങ്ങോട്ടും പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ല. ചിലപ്പോൾ നാളെ പ്രൊഡ്യൂസറാവാനാണ് വിധിയെങ്കിൽ അല്ലെങ്കിൽ യോഗമെങ്കിൽ അത് നടക്കും. ഇനി ഡയറക്ടറാവാൻ അങ്ങനെ ഒരു സാധ്യത ഒരുങ്ങി വരികയാണെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റും ചെയ്യും.
നിത്യഹരിത നായകൻ എന്ന മൂവിയിൽ നിത്യ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. വിഷ്ണുചേട്ടൻ്റെ പേരായിട്ട് സജി എന്ന ക്യാരക്ടറാണ് വിഷ്ണു ചെയ്യുന്നത്. ആ സജി എന്ന ക്യാരക്ടറിൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ നായികയാണ് നിത്യ. നാല് നായികമാരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ഒരു അറ്റ്മോസ്ഫിയറിലുള്ള നായകന്മാരാണ്. എൻവയോൺമെൻറ്റ് ആളുടെ ക്യാരക്ടറും വൈസും എല്ലാം ഡിഫറെൻ്റ് ആണ് നാല് പേരും. അപ്പോൾ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെയാണ്, സ്കൂളിലത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. എനിക്ക് ഡിഫറെൻ്റ് ഹീറോ എന്നുള്ള രീതിയിലാണെങ്കിലും ഇതൊരു സ്കൂൾ ക്യാരക്ടർ ആയതുകൊണ്ട് ആക്ഷൻ ഹീറോ ബിജുവിൽ കണ്ടപ്പോഴും അതിലൊരു സ്കൂൾ ക്യാരക്ടറാണ്. പക്ഷേ ഇതിൽ വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു സോങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലത്തെ തന്നെയാണ്, സ്കൂളിൽ എന്താ പറയുക മെയിനായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ഡാൻസ് പെർഫോമൻസ് ഭരതനാട്യം അപ്പിയറൻസിൽ വരാൻ പറ്റി. അങ്ങനെ ഒരു അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് നിത്യ. അതുപോലെ തന്നെ പിന്നെ സോങ് നീല രാവിലായി വിരിഞ്ഞ പൂവേ എന്ന് പറഞ്ഞൊരു സോങ്, ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ എന്താ പറയുക ഒരു ഫീല് തരുന്ന ഒരു മൂവി സോങ്ങാണ്. അതൊക്കെയാണ് നിത്യയുടെ ചുറ്റിപ്പറ്റിയുള്ള വിശേഷങ്ങൾ. എനിക്ക് അത്രയും ഫുൾ ഡാൻസ് ചെയ്യുന്ന സംഭവമൊന്നും ഇല്ലെങ്കിൽ പോലും ആദ്യമായിട്ട് ഹീറോയിനായിട്ടുള്ള ഒരു വരുമ്പോൾ അതിലൊരു ഡാൻസ് അപ്പിയറൻസിൽ വരിക എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകിയതാണ്. ഒരു ഭരതനാട്യം, ഒരു പണ്ടത്തെ കാലഘട്ടത്താണ്, അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ഭരതനാട്യം കോസ്റ്റ്യൂമും മേക്കപ്പും അങ്ങനെയുള്ളൊരു കാര്യമാണ്. ഡാൻസ് കൂടുതൽ ഭരതനാട്യം അധികം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലാണ് ഭരതനാട്യം ചെയ്തത്, പിന്നെ ഞാൻ മോഹിനിയാട്ടമാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. കുറേ നാൾക്ക് ശേഷം ഭരതനാട്യത്തിൽ ഭരതനാട്യം കോസ്റ്റ്യൂം ഇട്ടപ്പോൾ ഒരു സന്തോഷം, ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ എനിക്ക് തോന്നി. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അയാൾ കോസ്റ്റ്യൂം ഇട്ട് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ, അപ്പോൾ എനിക്കും കുറേ നാൾക്ക് ശേഷം അത് ആ ഒരു കോസ്റ്റ്യൂമിൽ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതിൻ്റെ പിന്നിലുള്ള കഥകളും ചെറിയൊരു സസ്പെൻസുള്ള സംഭവമാണ്, അപ്പോൾ അത് പറയുന്നില്ല. പക്ഷേ സജി ഭയങ്കര റൊമാൻറ്റിക്കാണ്, അല്ലെങ്കിൽ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ഇതാണല്ലോ, അപ്പോൾ പറയാൻ മടിയും അങ്ങനെ ചമ്മലും ഒക്കെ ഉള്ളൊരു ക്യാരക്ടർ ഇതാണ് സജി. നിത്യ എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ ലീഡറാണ്, എല്ലാ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിത്യ. അപ്പം അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ പൂത്തുലയുമോ ഇല്ല എന്നുള്ളത് സസ്പെൻസാണ്. വിഷ്ണുചേട്ടനായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇത് തോന്നിയ, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ അടുത്ത് ഫസ്റ്റ് ഡേ തന്നെ, ഫസ്റ്റ് ഷൂട്ടിന് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. ഫസ്റ്റ് ജസ്റ്റും പരിചയപ്പെട്ടു, അതിനുശേഷം ഷൂട്ട് ഒരു സീൻ ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും നമ്മളെ പതുക്കെ പതുക്കെ കംഫർട്ടബിൾ ആക്കി. അത് നമ്മളറിയാതെ തന്നെ നമ്മുടെ അടുത്ത് സംസാരിച്ച് തന്ന് ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മളെ എത്തിക്കും. അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പില്ല, സുഖമായിട്ട് ചെയ്യാൻ പറ്റും, ഒരു കംഫർട്ടബിളായിട്ട്. നല്ല രസമായിരുന്നു. കോമഡി അടിക്കേണ്ട ഒരു കോമഡി, കൗണ്ടർ അടിച്ച് നമ്മളെ കളിയാക്കലും തിരിച്ച് പറയലും ഒരു ഫ്രണ്ട്ലി റിലേഷനായിരുന്നു. ആ ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. അത് ഡയറക്ടറായാലും സെറ്റിലെ എല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു ഫൺ മോഡിൽ ഷൂട്ടിംഗ് ആയിരുന്നു. പിന്നെ പടവും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആണ്, അത് എല്ലാവർക്കും എത്തുകയും ചെയ്യും അതുപോലെ തന്നെ.